നിന്നെ ഞാനിന്ന് കൈയും കാലും കെട്ടി വെള്ളത്തിൽ താത്തും സൂത്രം കാണിച്ചാണല്ലേ നിന്നെ ഞാനിന്ന് ूटी इति चाराय कुम्मणि नाला ना को നന്നായിട്ട് മുളക് ചേർത്ത് ചാറ് കുറച്ച് കഴിക്കണം അന്യ നാട്ടിൽ നിന്ന് വന്ന് താമസിക്കുന്നതല്ലേ പാവം മോളാണല്ലേ അല്ല എന്റെ സെക്കൻഡ് വൈഫാ ഭാര്യ മരിച്ച കൂടെ ചാവാൻ പറ്റുമോ വയസ്സുകാലത്ത് നമ്മളെ നോക്കാൻ ഒരാൾ വേണ്ടേ കണ്ടാ തന്റെ ഇടിയാണ് തോന്നും പക്ഷേ ശുദ്ധ പാവം
ചക്കേ ോ നടന്നതോ നടന്ന് ബാക്കിയുള്ള നാട്ടുകാർ ഇറക്കി ചെന്ത കൊട്ടിയാണ് അങ്ങോട്ട് കേറിപ്പോടെ കേറിപ്പോടെ അത്തേക്ക് മോളെ അങ്ങോട്ട് പോയത് അങ്ങോട്ട് പോകുന്നു എന്താണ്ട് നിങ്ങളൊക്കെ ഇവിടെ നോക്കിക്കണേ ഇവിടുന്ന് വയലിൽ പറിച്ചിട്ടുണ്ട് പോയില്ലേ അവിടുന്ന് നിന്റെ പൊന്നും വക്കീലേ ആ ചേച്ചാനെ കൊണ്ട് ഇവിടെ ജീവിക്കാൻ പറ്റിയ സ്ഥിതിയായല്ലോ അല്ലാന്ന് ഹിമാർ വാറുണ്ടി ഓനെ കൊണ്ട് ഈ നാട്ടിൽ കഴിഞ്ഞു വിടാൻ പറ്റാണ്ട് അയക്കുന്നു ആ നായാട്ടുകാരൻ ആള് കൊള്ളാം അവനിവിടെ പല കുടുംബങ്ങളിലും കയറി നായാടുന്നുണ്ടെന്നാണ് കേൾവി ഏതായാലും എനിക്ക് പെമ്മക്കളില്ലാത്തത് എന്റെ ഭാഗ്യം ചേച്ചി അകത്ത് പോ എന്നാ അകത്ത് പോവാൻ പറഞ്ഞ വേണ്ടടാ മിണ്ടാൻ പാടില്ലാത്തടത്ത് മിണ്ടാൻ പാടില്ല മനസ്സിലായോ ചന്ദ്രം കെട്ടതും പൊണ്ണാലെ ചന്ദ്രം കെട്ടതും പൊണ്ണാലെ ഇന്ദിരം കെട്ടതും പൊണ്ണാലെ ചന്ദ്രം കെട്ടതും പൊണ്ണാലെ വാറുണി കെട്ടതും പൊണ്ണാലെ നാട്ടുകാർ കെട്ടതും പൊണ്ണാലെ നിന്നെ പാമ്പ് വലിക്കും എടാ കാല പാമ്പ് കുത്തി വലിക്കും നിന്നോട് ആരാ ഈ നൊണയൊക്കെ പറഞ്ഞത് നൊണയൊന്നും അല്ല പിള്ളേച്ചന്റെ ഭാര്യയുടെ കാര്യം അറിഞ്ഞില്ലേ അതുപോലെ പല വീട്ടിലും കുഴപ്പാണ് മാനക്കേടുകൊണ്ട് പുറത്തും ഉണ്ടാത്ത മൂവന്തി കഴിഞ്ഞ കുടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു കിടന്ന കഷ്ണിക്കുന്ന വാപ്പന്റെ ഓർഡർ കഷ്ടം ഞാൻ ആ മനുഷ്യൻ താമസിക്കുന്നിടത്ത് എത്ര പ്രാവശ്യം പോയിരിക്കുന്നു നല്ല തമാശക്കാരനാ പുലിയെ കിട്ടിയ ചാവുന്നതിന് മുമ്പ് കൈയും കാലും കെട്ടി എന്റെ അടുത്ത് കൊണ്ടുവരാന്നാ പറഞ്ഞേക്കണത് നിന്നോട് അയാൾ ഒരു അനാവശ്യം പറഞ്ഞില്ലേ പൊട്ടനെ പോലെ കിടന്നിച്ചിരിക്കും ചെലപ്പോ ചെവിയമ്മ പിടിച്ചു തിരുമു ദേ സൂക്ഷിക്കണം കേട്ടോ എനിക്കിഷ്ടയാളെ ആ മീശയും ചോര കണ്ണും റബ്ബേ എന്ത് പ്രാന്തന്റെ ഭാഗ്യം ഈ പറയണേ അന്റെ തലക്ക് പ്രാന്ത തന്നെയാ സീനു ഞാൻ പോവാ ഭാഗ്യം ഞാൻ വന്നോണ്ടാണോ പോണത് അല്ല വീട്ടിൽ ചെന്നിട്ട് ജോലിയുണ്ട് എന്നെ ഒഴിവാക്കണല്ലേ തോന്നുന്നു ഞാനെന്തിനു ഒഴിവാക്കണം എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇങ്ങനെ ആയിരുന്നല്ലോ നീ എന്നോടെന്താ പണക്കം എനിക്ക് പണക്കമൊന്നുമില്ല ഞാൻ പോട്ടെ ഭാഗ്യം കുറച്ചു ദിവസമായിട്ട് ഞാൻ എന്തോരം വിഷമിക്കുന്നുണ്ടെന്നറിയോ നിന്നെ ഞാൻ അത്രയ്ക്ക് സ്നേഹിച്ചു പോയി ഈശ്വര ഞാനങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല വിചാരിച്ചിട്ടില്ലെന്നോ ഏഴ് പകലും ഏഴ് രാത്രിയും നീ എന്റെ കൂടെ കഴിയാമെന്ന് വാക്ക് തന്നത് ഒന്നും വിചാരിക്കാതെ അത് പുലിയെ കൊല്ലാൻ പറ്റിയാലല്ലേ അല്ലാതെ നിനക്കെന്നോട് സ്നേഹം ഉണ്ടായിരുന്നില്ലേ പറയേ എന്ത് കഷ്ടം ഈശ്വര ആ പെണ്ണിന് പ്രാന്ത അയാളെ
എന്റെ അമ്മോ ഇതൊക്കെ എവിടെന്ന് കട്ടുണ്ട് വന്നേ? കട്ടതല്ല, പിന്നെ സമ്മാനം ഇട്ട് വന്നു ഞാൻ എടുത്താണ്. അത് ശരി, അതിന്റെ പേരാണ് കളവ്. ഇതൊക്കെ എടുത്തോണ്ട് പോരണത് ആരെങ്കിലും കണ്ട? കണ്ടു കാണും. ഓ, താൻ എന്നെ നാട്ടുകാരുടെ തല്ലു കൊള്ളിക്കും. ഞാൻ എടുത്തതിന് താനെന്തിനാണ് തല്ലു കൊള്ളണത്? അത് ശരി, നീ എന്ന് പോക്കരിത്തരം ചെയ്താലും ഒരാളും ചോദിക്കില്ല. കൈ തോക്കല്ലേ ഇരിക്കണത്. ഇതിപ്പോ ഞാൻ എന്ത് ചെയ്യും? കൂട്ടാൻ വെച്ചോ. ഇനി മേലേ ഇത്രയും വലിയ സാധനങ്ങളൊന്നും കൊണ്ടുവരരുത്. വല്ല സ്വർണത്തിന്റെ മാലേ, വാച്ച, അങ്ങനെ കയ്യിൽ ഒതുങ്ങണ എന്തെങ്കിലും നോക്കട്ടെ. ആ, ഇതിനെ എല്ലാത്തിനും കൂടി ഞാനും തന്നു. 100 രൂപയ്ക്ക് ചാരായം തന്നാ മതി. കഴിഞ്ഞ പ്രാവശ്യം തേങ്ങയും വാഴക്കുലയൊക്കെ കൊണ്ടുവന്ന വകയിൽ 10 രൂപ ബാക്കിയുണ്ടേ, അതിനുള്ള ചാരായ.